വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവിനിശ്ശേരി യൂണിറ്റിന്റെ 6th വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ 5-6 വർഷ കാലമായി നമ്മുടെ സംഘടനയുടെ പ്രവർത്തന രംഗത്ത് മാതൃകപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ചർച്ച ചെയ്യുകയും എവിടെയൊക്കെയാണ് നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് ആ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് പോകേണ്ടതുണ്ട് എന്നാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ആദ്യം തന്നെ ഒരു വാചകം പറയേണ്ടായി. നമ്മുടെ വിവിധ മേഖലയുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യപരമായ രീതിയിലുള്ള നമുക്ക് സംഭവിച്ചിട്ടുള്ള ശേഷിക്കുറവ്, ആ ശേഷിക്കുറവുണ്ടെങ്കിൽ പോലും നമ്മൾ മനുഷ്യനാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യപരമായ മാറ്റങ്ങളും ജീവിത സാഹചര്യങ്ങളും ഉയർത്തിക്കൊണ്ടുപോകാൻ മറ്റുള്ളവരെ പോലെ ഞാനും നിങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലയിൽ 67,000 ഭിന്നശേഷിക്കാരുണ്ട്. ഇതിൽ 35,000 പേർക്കും UDID കാർഡ് ഇല്ലാത്തവരാണ്. ഈ കാർഡ് ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹത നിഷേധിക്കുന്ന അവസ്ഥയുണ്ട്. കിടപ്പിലായ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാനിരിക്കുന്ന സഹായികൾക്ക് പ്രതിമാസം 600 രൂപ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയും ഒരു വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനൊരു ശാശ്വത നടപടി ഉണ്ടാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവിനിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ വീട്ടിൽ പോയി കാണുന്നതിനും വീട്ടിൽ പോയി കാണാൻ പറ്റാത്ത ആൾക്കാരെ കത്ത് മുഖാന്തരം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചില അസൗകര്യങ്ങളുള്ള കാരണം കൊണ്ട് ചിലർക്ക് ചേരാൻ സാധിച്ചില്ല. എന്നാലും 100 പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാണെന്ന് എന്റെ വിശ്വാസം. നമുക്ക് നമ്മുടെ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ഈ രാധാകൃഷ്ണൻ സാർ അവിടെ എത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, നിരന്തരമായിട്ട് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് നമ്മുടെ പെൻഷൻ സംഖ്യ കൂട്ടണമെന്ന് പറയുകയാണ്. ഇപ്പോഴും നമ്മളത് 1,600 നിൽക്കുകയാണ്. ഇന്നിവിടെ തന്നെ പലരും ഓട്ടോറിക്ഷയും മറ്റുള്ള വാഹനങ്ങളൊക്കെ വിളിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ വളരെ തുച്ഛമായിട്ടുള്ളൊരു സംഖ്യയാണ് ഉള്ളത്. അപ്പൊ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റും പഞ്ചായത്തിന്റെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പൊ കഴിയുന്നത്ര വേഗത്തില് ഞങ്ങളുടെ പെൻഷൻ സംഖ്യ കൂട്ടണമെന്ന്. സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ചികിത്സാ സഹായ വിതരണം ചെയ്തു. അവിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അരിക്കിറ്റുകളും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VA ജോൺസൺ, ഇന്ദിരാ ജയകുമാർ എന്നിവർ വീൽചെയറും വാക്കിംഗ് സ്റ്റിക്കുകളും സമ്മേളനത്തിൽ വിതരണം ചെയ്തു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവിനിശ്ശേരി യൂണിറ്റ് സെക്രട്ടറി R രമേശൻ, ജോയിന്റ് സെക്രട്ടറി VK ആന്റണി, ട്രഷറർ AG മാധവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു.